പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അഭയമാത സന്യാസസഭയുടെ സ്ഥാപകയായ വിശുദ്ധ വിർജീനിയ സെഞ്ചൂറിയൻ ബ്രസില്ലിയുടെ തിരുനാളാണിന്ന്. ഇറ്റലിയിലെ സർദേനിയായിൽ ജനോവായിൽ 1587 April 2 ജനിച്ചു. ജനോവ റിപ്പബ്ലിക്കിൻ്റെ 1621 1623 കാലയളവിൽ ഭരണാധികാരിയായിരുന്ന ജോർജിയ സെഞ്ചൂറിയോണിൻ്റെയും ലെലിയ സിപ്ലിനോയുടെയും മകൾ. കുടുംബത്തിലെ നല്ല ആധ്യാത്മിക സാഹചര്യം വിർജീനിയയെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഭക്തിയുടെ മാർഗത്തിലെത്തിച്ചു. 1602 December 10 ഗസ്പാരോ ഗ്രിമാൽഡി ബ്രസീലിയെ അവൾ ഭർത്താവായി സ്വീകരിച്ചു. മദ്യപാനിയും ചൂതാട്ടക്കാരനുമായിരുന്നു ഗാസ്പാരോ. അവർക്ക് ലീലിയ, ഇസബെല്ല എന്നിങ്ങനെ രണ്ട് മക്കളുണ്ടായി. ഗാസ്പാരോ നല്ലൊരു ഭർത്താവും കുട്ടികൾക്ക് നല്ലൊരു പിതാവുമായിരുന്നില്ല. ഒടുവിൽ 20-ാമത്തെ വയസ്സിൽ പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളുമായി 1607 June 13 വിർജീനിയ വിധവയായി. വിർജീനിയ തൻ്റെ ഭർത്തൃമാതാവിനോടൊപ്പം താമസിച്ച് കുട്ടികളെ നന്നായി വളർത്തി. ഒഴിവ് സമയം പ്രാർത്ഥനയ്ക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ചിലവഴിച്ചു. തൻ്റെ രണ്ട് മക്കളും വളർന്ന് വിവാഹിതരായപ്പോൾ വിർജീനിയ പ്രായമായവരെയും രോഗികളെയും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെയും പരിചരിക്കാൻ സ്വയം സമർപ്പിച്ചു. സർദേനിയ സാമ്രാജ്യത്തിൽ 1624 1625 കാലയളവിലുണ്ടായ യുദ്ധം നിരവധി പേരെ അനാഥരാക്കി. അതിൽ ചിലരെ വിർജീനിയ സംരക്ഷിച്ചു പോന്നു. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൾ പട്ടണത്തിൽ അഭയാർത്ഥികളോടൊത്ത് ജോലി ചെയ്തു. 1625 അവളുടെ അമ്മായിയമ്മ മരിച്ചപ്പോൾ അവൾ അവളുടെ ഭവനം അഗതികൾക്കായി തുറന്നുകൊടുത്തു. ഈ ഭവനത്തിന് യേശുക്രിസ്തുവിൻ്റെ ദരിദ്രരുടെ കരുണയുടെ കർത്താവ് എന്ന നാമം കൊടുത്തു. 1629 1630 കാലയളവിലെ പ്ലേഗിലും ക്ഷാമത്തിലും വിർജീനിയായുടെ വീട് രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. തുടർന്ന് മോണ്ടേ കാൽവരിയോയിലെ ഒരൊഴിഞ്ഞ കോൺവെൻ്റ് വിർജീനിയ 1631 വാടകയ്ക്കെടുക്കുന്നു. തുടർന്ന് തൻ്റെ പ്രവർത്തനം അങ്ങോട്ട് മാറ്റി. ഈ കോൺവെൻ്റും നിറഞ്ഞു കവിഞ്ഞപ്പോൾ 1634 അവൾ പുതിയൊരു ഭവനം പണിതു. അവിടെ 300 രോഗികളെ പരിചരിച്ചു. 1635 സർക്കാർ വിർജീനിയയുടെ ആശുപത്രിക്ക് അംഗീകാരം നൽകി. വിർജീനിയ യുവതികളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരെ മതവും ഉപജീവന മാർഗങ്ങളും പഠിപ്പിക്കുകയും ചെയ്തു. മോണ്ടേ കാൽവരിയോയുടെ ചെലവുകൾ അധികമായിരുന്നതിനാൽ ആ കോൺവെൻ്റ് വിലയ്ക്ക് വാങ്ങാതെ രണ്ട് വില്ലകൾ വിർജീനിയ വാങ്ങി. അവിടെ അഭയമാതാവിൻ്റെ നാമധേയത്തിൽ ഒരു ദൈവാലയം പണിതു. തുടർന്ന് അഭയമാതാവ് വിർജീനിയയുടെ സ്ഥാപനത്തിൻ്റെ മദർ ഹൗസായി മാറി, ഒപ്പം സ്വർഗീയ മധ്യസ്ഥയുമായി. 1644 1650 വിർജീനിയ തൻ്റെ സ്ഥാപനത്തിൻ്റെ നിയമാവലി എഴുതിയുണ്ടാക്കി. തുടർന്ന് അഭയമാതാവിൻ്റെ നാമധേയത്തിൽ സഭാവസ്ത്രം സ്വീകരിക്കാത്തവരും സഭാവസ്ത്രം സ്വീകരിച്ചവരുമായി രണ്ട് സന്യാസസഭകൾ സ്ഥാപിച്ചു.
സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് റെഫ്യൂജ് ഓഫ് മോൺ കാൽവേരിയോ എന്ന സന്യാസവസ്ത്രം സ്വീകരിച്ച സന്യാസസഭയും ഡോട്ടേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മോൺ കാൽവേരിയോ എന്ന സന്യാസവസ്ത്രം സ്വീകരിക്കാത്തവരുമായി രണ്ട് സന്യാസസഭകൾ അങ്ങനെ പിറവിയെടുത്തു. 1641 ഈ സന്യാസസഭകൾക്ക് കൃത്യമായ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ വിർജീനിയ തൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വിരമിച്ച് ഒരു സാധാരണ സന്യാസിനിയായി സഭയിൽ സേവനം ചെയ്തു. രോഗികളെ സുഖപ്പെടുത്തുകയും കുട്ടികളെ പഠിപ്പിക്കുകയും മുതിർന്നവരെ പരിചരിക്കുകയും അശരണരെ ജീവിതത്തിലേക്ക് തിരികെ വരികയും സഹായിക്കുകയുമൊക്കെ ചെയ്തെങ്കിലും സമൂഹത്തിലെ ഇടത്തരക്കാരും സമ്പന്നരും വിർജീനിയയോട് സഹകരിച്ചില്ല. വിർജീനിയ ശുശ്രൂഷിച്ചിരുന്ന ദരിദ്രരും പരുക്കരുമായവരെ അവർക്ക് ഭയമായിരുന്നു. തന്മൂലം തൻ്റെ ആരോഗ്യം മോശമായിരുന്നിട്ടും വിർജീനിയ സഭയുടെ നേതൃത്വത്തിലേക്ക് തിരികെ വന്നു. 1637 ജനോവ റിപ്പബ്ലിക്കിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായി പരിശുദ്ധ കന്യകാമറിയത്തെ പ്രഖ്യാപിക്കുന്നതിനും 1642 40 മണിക്കൂർ ഭക്തി സ്ഥാപിക്കുന്നതിനും 1643 ഹോം മിഷനുകളുടെ പുനരുജ്ജീവനത്തിനുമായി വിർജീനിയ അക്ഷീണം പ്രയത്നിച്ചു. ഇടത്തരക്കാരും സമ്പന്നരും സഹകരിക്കാതിരുന്നതുമൂലം 1647 സർക്കാർ വിർജീനിയയുടെ ആശുപത്രിക്കുള്ള അംഗീകാരം പിൻവലിച്ചു. തുടർന്ന് സമ്പന്നരുടെ വീടുകളിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വിർജീനിയ അക്ഷീണം പ്രയത്നിച്ചു. 1647 സഭയും രാഷ്ട്രവുമായി ഉണ്ടായിരുന്ന തർക്കം പരിഹരിക്കുന്നതിൽ മാധ്യസ്ഥം വഹിച്ചു. 64-ാമത്തെ വയസ്സിൽ 1651 December 15 വിർജീനിയ തൻ്റെ നിത്യസമ്മാനത്തിന് യാത്രയായി. ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1985 September 22 വാഴ്ത്തപ്പെട്ടവളായും 2003 May 18 വിശുദ്ധയായും പ്രഖ്യാപിച്ചു. മോൺ കാൽവേരിയോയിലെ അഭയമാതാവിൻ്റെ സന്യാസിനി സഭയുടെ സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ വിർജീനിയ സെഞ്ചൂറിയൻ ബ്രസല്ലി. ഒരു സാധാരണ കുടുംബിനിയായിരുന്നു വിശുദ്ധ വിർജീനിയ സെഞ്ചൂറിയൻ ബ്രസല്ലി. വിവാഹ ജീവിതം മുതൽ കുരിശിൻ്റെ വഴിയായിരുന്നു വിശുദ്ധ വിർജീനിയയുടെ നടത്തം. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴി പോലെ വഴിയരികിൽ അവൾ വെറോനിക്കാമാരെയും ശിമയോന്മാരെയും ഓർസലം പുത്രിമാരെയും കണ്ടു. എന്നാൽ വിർജീനിയ കാൽവരി ലക്ഷ്യം കണ്ട് മാതാവിനോടൊപ്പം കാൽവരി കയറി. അത് അവളെ വിശുദ്ധ അൾത്താരയിലെത്തിച്ചു. പരിശുദ്ധ അമ്മയോടൊത്ത് കാൽവരി ലക്ഷ്യം വെച്ച് കുരിശെടുത്താൽ ഉയിർപ്പ് നിശ്ചയമാണെന്നാണ് വിശുദ്ധ വിർജീനിയ സെഞ്ചൂറിയൻ ബ്രസല്ലി നമുക്ക് നൽകുന്ന സന്ദേശം. ജീവിതത്തിൻ്റെ കുരിശെന്തുമാകട്ടെ, അത് സന്തോഷത്തോടെ സഹിക്കാൻ, വഹിക്കാൻ, കാൽവരിയിലെത്താൻ വിശുദ്ധ വിർജീനിയ സെഞ്ചൂറിയൻ ബ്രസല്ലി നമുക്കായി സ്വർഗീയ മാധ്യസ്ഥം വഹിക്കട്ടെ. സ്നേഹത്തോടെ, സെലസ്റ്റിൻ കുരിശിങ്കൽ.